ഈ ഓൺ ഗ്രിഡിനെ കുറിച്ചിട്ട് മെയിൻ്റനൻസ് എന്താണ് പൊതുവേ ചോദിക്കാറുണ്ട്. സാധാരണ എന്താ വരിക വെച്ചാൽ അതുപോലെ തന്നെ ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്, അതുപോലെ കാണിക്കാൻ പോകുന്നത് ഒട്ടനവധി വീഡിയോ ചെയ്താണ് എങ്കിലും കണ്ണൂർ ഭാഗത്ത് തളിപ്പറമ്പ് പുളിമ്പറമ്പ് ഭാഗം അല്ലേ, നമ്മളെ ഗോപിയേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അവർ വീട്ടുകാരെ കണ്ടിട്ടോ അവരെ ഇത് ക്ലിയർ ആയിക്കണോ ഇല്ലെന്ന് നോക്കി ചെക്ക് ചെയ്യാൻ വന്നെ. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് 455 വാട്ടിൻ്റെ മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ട് 7 പാനല്, അപ്പോൾ നമുക്കൊരു 3000 വാട്ടിൻ്റെ മുകളിലുണ്ടാവും. ഇവർക്ക് ഒരു നല്ല രീതിയിലൊരു 4500-5000 രൂപയുടെ ഒക്കെ മേലേക്ക് ബില്ലിനെ മാനേജ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞാൽ ഒട്ടനവധി ആളുകൾ ചോദിക്കുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ KCB അങ്ങോട്ട് കൊടുക്കുന്നു, നമ്മൾ KCB കറണ്ട് ഉപയോഗിക്കുന്നു. ബില്ല് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുത്തോ നമ്മൾ ഉപയോഗിച്ചോ വെച്ചിട്ട് ബില്ലിന് ടാലി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ശരാശരി നമ്മളിപ്പോൾ ഒരു 600 യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നമ്മൾ KCB അഡീഷണൽ കൊടുക്കണം. ഇനി നമ്മളത് അത്ര ഉപയോഗിക്കുന്നില്ലെങ്കിലോ KCB നമ്മളെ അക്കൗണ്ടിൽ ഒരു 3 something ഒരു യൂണിറ്റ് ഉണ്ടാവും. അത് നമ്മൾ KCB കൊടുത്തിട്ട് ആ പൈസ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ കുറവുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിച്ചിട്ട് മുതലാക്കുക, അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ പാനൽ വെച്ചാൽ പോയിട്ട് കാര്യമില്ല, ജസ്റ്റ് നമ്മൾ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ മസ്റ്റാട്ടോ. ഒരു 2-3 കൂടുമ്പോൾ ജസ്റ്റ് ഒരു മോപ്പുണ്ട്. ഇപ്പം ഇന്നലെ നമ്മൾ വർക്കർക്ക് അറിയാം, ഞാൻ അങ്ങനെ ഒരു പട്ടാമ്പി ഓൺ 10 kW അവിടെ ജസ്റ്റ് ഞങ്ങളൊരു 6 ഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോലുമില്ല. പക്ഷേ എങ്കിലും അവിടെ പ്രൊഡക്ഷൻ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്നലെ പോയി വേറൊരു ആവശ്യത്തിന് പോയതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞങ്ങൾ ഓരോ വർക്ക് കഴിഞ്ഞ് ഓരോ ഭാഗത്ത് പോകുമ്പോൾ കാണുന്ന ഓരോ സംഭവങ്ങളാണ്. ഇപ്പോൾ ഇത് ഒരു ഫ്ലാറ്റ് റൂഫിലാണ് വരുന്നത്, സിമ്പിളായിട്ട് കയറി ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് അവിടെ തൊട്ടാൽ ഷോക്ക് അടിക്കുക, അങ്ങനെയൊന്നും വരില്ല കേട്ടോ. പിന്നെ വയറുകൾ ഡിസ്കണക്ട് ചെയ്തൊന്നും തൊട്ടും കാര്യങ്ങളും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഏതായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ചെയ്തു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം ഓക്കെയാണ്. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും മുന്നോട്ട് പോട്ടെ. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ KCB എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കട്ടോ. താഴെ ഭാഗം എത്തി, ഇതാ ഒരു എർത്തിങ് നമ്മളെ AC എർത്തിങ് DC എർത്തിങ് പാനൽ എർത്തിങ് ലൈറ്റിംഗ് അറസ്റ്റർ. ഓക്കെ, അതിൻ്റെ ഒരു എർത്തിങ് ഇതാ, രണ്ടാമത്തെ എർത്തിങ് ഇതാ. ഇത് നമ്മൾ നല്ല താത്തിയിട്ട് കെമിക്കലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ എർത്ത് ചേമ്പറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നത് കേട്ടോ. ഒന്നുകൂടെ വരും, രണ്ട് കഴിഞ്ഞു. മൂന്നാമത്തെ എർത്തിങ് ഇതൊരു 2.5 meter മുകളിലെങ്കിലും നമുക്കിത് ഡിസ്റ്റൻസ് വേണം കേട്ടോ. നാലാമത്തെ എർത്തിങ് ഇതാ. ഇനി ഒന്നുകൂടെ വരും, ഇവിടെയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. DC DB അതുപോലെ AC DB അതുപോലെ 3 kW ഇൻവെർട്ടർ ഒക്കെ തനതായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിലെ ഈ ഓൺ ഗ്രിഡിനെ കുറിച്ചിട്ട് മെയിൻ്റനൻസ് എന്താണെന്ന് പൊതുവേ ചോദിക്കാറുണ്ട്. സാധാരണ എന്താ വരിക വെച്ചാൽ ഒരു എന്തെങ്കിലും ലീഡിങ് എന്തെങ്കിലും ഓവർ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ MCBകൾ താഴ്ന്നു കിടക്കും, ജസ്റ്റ് നമ്മൾ പൊക്കി കൊടുക്കുക. അത്രയൊക്കെ തന്നെ വരാറുള്ളൂ. കംപ്ലയിൻ്റ് കാര്യങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട്. മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ ഇതിന് ഇല്ല കേട്ടോ, അത്രയും നമുക്ക് പറയാം. ജസ്റ്റ് ഒന്നും കൂടി വരും, നേരെ നമ്മൾ കേബിൾ ഇങ്ങനെ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് എനർജി മീറ്റർ നമുക്ക് അതിനോടൊപ്പം വെക്കണമെന്നുണ്ട്. നമ്മുടെ നെറ്റ് മീറ്ററിനോട് പരിധിയിൽ നമ്മൾ വെക്കണം. ഓക്കെ, അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കും. ഇത് നമ്മുടെ എനർജി മീറ്റർ, അതുപോലെ MCB, അതുപോലെ ഫീസ്. ഇനി ഈ നെറ്റ് മീറ്റർ മാറ്റുന്നതോടുകൂടെ KCBക്ക് എക്സ്പോർട്ടായി, ഇവർക്ക് ബില്ല് 0 ആക്കി നമുക്ക് കൊടുക്കാം. ഏതായാലും ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം മഴയിടിയൊക്കെ വരുന്നുണ്ടല്ലേ അബിയെ, പിന്നെ നമ്മുടെ അബിയനോടൊപ്പമാണ്. ഏതായാലും ഞാനിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്, നമ്മുടെ ഗോപിയേട്ടൻ്റെ അനുഭവത്തോടു കൂടെ. ഏതായാലും അടുത്ത നല്ലൊരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.